ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വർക്കുകൾ എസ്പ്രസ്സോ വണ്ടിയിലാണ്. നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു പോവാണ്. നമ്മൾ ഫോഗ് ലാമ്പ് ഡി ആറിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഫ്രണ്ടിൽ ഗാർഡ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ടൈലൈറ്റ് ക്രോമ്, ഹെഡ്ലൈറ്റ് ക്രോമ്, ബാക്ക് ഫ്രണ്ട് ഡിഫ്യൂസർ, സീറ്റ് കവർ. സീറ്റിൻ്റെ വർക്കൊക്കെ ഏതാണ്ട് കഴിഞ്ഞു തുടങ്ങി. സീറ്റ് കളർ നമ്മളിപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്ന ഫുൾ ബ്ലാക്കിൽ റെഡ് ലൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഫോഗ് ലാമ്പ് ഡി ആറിൽ ഫിറ്റിംഗ് കഴിഞ്ഞു. പിന്നെ ഫ്രണ്ടിലെ ഗാർഡിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞു. ഫിറ്റിങ്സൊക്കെ ഞാൻ പല വീഡിയോയിലും ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്ലിയറായിട്ട് കൂടുതലായിട്ട് പിടിക്കാത്തത് അതുകൊണ്ടാണ്. അല്ല, പിന്നെ വീഡിയോ കണ്ടുമാനം കയറി 10-15 മിനിറ്റൊക്കെ വീഡിയോ വരും. പിന്നെ അടിയിൽ ഫ്ലോർ മാറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, വിനൈൽ മാറ്റ് ചെയ്യുന്നുണ്ട്. ഇത് സ്പോയിലർ നമ്മൾ ഫിറ്റ് ചെയ്യണേ. പിന്നെ റൂഫ് റെയിൽ ഫിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. സ്പോയിലർ സ്ക്രൂസ് വെച്ചിട്ടുള്ള ഫിറ്റിംഗ്സ്, രണ്ട് സ്ക്രൂസ് വരും. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ക്യാപ്പ് അടച്ചു വയ്ക്കുക, ഹോള് കാണാതിരിക്കാൻ. ഇപ്പം ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ക്രോമും ടൈലൈറ്റിൻ്റെ ക്രോമും ഒട്ടിക്കുകയാണ്. നമുക്കൊന്ന് ഫാസ്റ്റായിട്ട് കാണാം. ഇപ്പോൾ വിനൈൽ മാറ്റ് നമ്മൾ വിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, ബാക്കി പുറത്തുനിന്നുള്ള വർക്കുകളൊക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വർക്കുകൾ, കഴിഞ്ഞ വർക്കുകൾ നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് കാണാം. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെ ഗാർഡ് നമ്മൾ വെച്ചിട്ടുള്ളതാണ്. ഫ്രണ്ടിൽ ഇതാണ് ഗാർഡ്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൽ ഫോഗ് ലാമ്പ് ഡി ആറിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഐറ്റം. പിന്നെ നമ്മൾ ഹെഡ്ലൈറ്റ് ക്രോമ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഐറ്റം, ഹെഡ്ലൈറ്റ് ക്രോമ്. പിന്നെ നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് ഫോഗ് ഡി ആറിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മളിതിൽ ചെയ്തിട്ടുള്ളതാണ് ഈ സൈഡ് വീഡിങ്, അതേപോലെ തന്നെ ക്യാച്ച് കവർ, അതിൻ്റെ ബൗള്, പിന്നെ വിൻഡോ ഗാർണിഷ്, ലോവർ. ഇപ്പം അതിൻ്റെ ഉള്ളിൽ മാറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്യാച്ച് കവർ, ബാക്ക് ഡോറിലെ ക്യാച്ച് കവറും അതിൻ്റെ ബൗളും, പിന്നെ വിൻഡോ ഗാർണിഷ്, ലോവർ, അതേപോലെ തന്നെ റൂഫ് റെയില്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. ഞാൻ ഓരോന്നായിട്ട് ജസ്റ്റ് വണ്ടി വർക്ക് കഴിയുന്നത്, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓരോന്നായിട്ട് കാണിക്കുന്നു മാത്രം. പിന്നെ നമ്മളിതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് സ്പോയിലർ. സ്പോയിലർ നമുക്കൊന്ന് കാണാം. സ്പോയിലർ അതുപോലെ തന്നെ റൂഫ് റെയിൽ. റൂഫ് റെയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ടൈലൈറ്റ് ക്രോമ്, ടൈലൈറ്റ് ക്രോമ്. പിന്നെ നമ്മളിൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബാക്ക് ഡിഫ്യൂസർ ഈ ഐറ്റം. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ റിഫ്ലക്ടർ LED ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, അതിൻ്റെ വീൽ കപ്പ് നമ്മൾ നല്ലൊരു മോഡല് വീൽ കപ്പ് ചെയ്തിട്ടുണ്ട്. അത് കമ്പനി വീൽ കപ്പ് മാറ്റിയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വീൽ കപ്പാണ്. നമുക്ക് റൈറ്റ് സൈഡ് ഒന്ന് കാണാം. ടൈലൈറ്റ് ക്രോമ്. റൂഫ് റെയില്, അതേപോലെ തന്നെ സ്പോയിലർ, ക്യാച്ച് കവർ, ബൗള്, അതുപോലെ നമ്മൾ ഡോർ ഗാർഡ് എന്ന് പറഞ്ഞൊരു സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വണ്ടി തുറക്കുമ്പോഴൊക്കെ വല്ല മതില് ആ ഭാഗത്തൊക്കെ വരണമെങ്കിൽ ടച്ചാവുമ്പോൾ ഡോറുമേ സ്ക്രാച്ചസ് വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മുടെ വീൽ കപ്പ്, പിന്നെ സൈഡ് ബീഡിങ്, അതേപോലെ തന്നെ വിൻഡോ ഗാർണിഷ്, ലോവർ, ഇവിടെയും ക്യാച്ച് കവർ, ബൗള്, വിൻഡോ ഗാർണിഷ്, ലോവർ, സൈഡ് ബീഡിങ്, ഡോർമത്തെ ബീഡിങ്, ഇത്രയും ഐറ്റംസ് നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ചെയ്തിട്ടുള്ള വേറൊരു ഐറ്റമാണ് സീറ്റിൻ്റെ വർക്ക്. സീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഫുള്ള് വർക്ക് കഴിഞ്ഞു. സീറ്റിൻ്റെ വർക്കുകൾ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്കിലെ സീറ്റും ഫ്രണ്ടിൽ രണ്ട് സീറ്റെല്ലാം ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളിത് ഉള്ളിലേക്ക് കയറ്റിയിട്ടില്ലേ. അപ്പം അതിൽ ഫ്ലോർ മാറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഡോർമാൻ്റെ വർക്ക് ഫ്രണ്ട് രണ്ട് സൈഡും കഴിഞ്ഞിട്ടുണ്ട്, ബാക്കിൽ ഒരു സൈഡും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ക്വാർട്ടർ ഭാഗം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി വീഡിയോ കാണാം. അപ്പൊ ബാക്കി നമുക്ക് സീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി നമുക്കൊന്ന് കാണാം. ായിട്ട് നമ്മൾ ഇത്ര ഗ്യാർ മിറർ ഫിറ്റ് ചെയ്തിട്ട് മിറികൂടെ നോക്കിയാൽ സീറ്റ് കാണാം. സീറ്റിന്റെ വേറെ വീഡിയോ എടുക്കാൻ വിട്ടും പോവുക ചെയ്തു, അടുത്തുണ്ടാവുന്ന കരുതി. പക്ഷെ പിന്നെ നോക്കിയപ്പോ എന്റെ വീഡിയോയിലില്ല. അപ്പൊ ഇത്ര ഗ്യാർ മിറർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, സ്പെഷ്യലായിട്ട് വേറെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുന്നത്. എന്റെ ഇടയിൽ കൂടെ വീഡിയോ സീറ്റ് ഇട്ടിട്ടുള്ള വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അങ്ങനെ മിസ്സിങ് ആയി അതിന്. അപ്പൊ നമ്മുടെ ഈ വണ്ടിയുടെ ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് ത്രീ ആർ മിറർ വരുന്നുണ്ട്. ഡബിൾ മിററാണ് നമുക്ക് കൂടുതലായിട്ട് വൈഡായിട്ട് കാണാനും അതുപോലെ നമ്മുടെ ബാക്കിലെ വീൽ കറക്റ്റ് കിട്ടാനും ക്ലിയർ ആയിട്ട് സാധിക്കും. അപ്പം നമ്മുടെ വണ്ടിയിൽ വർക്ക് കഴിഞ്ഞു, ഫുൾ വർക്ക് കഴിഞ്ഞ് വണ്ടി പോകണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.